ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ അതിപ്രസിദ്ധമായ ചരകസംഹിതയിലൂടെയാണ് കടന്നത്. ചരകസംഹിതയുടെ സൂത്രസ്ഥാനം 77-ാം ശ്ലോകം, 1-ാം അധ്യായം. സൂത്രസ്ഥാനം 1-ാം അധ്യായം, 77-ാം ശ്ലോകം. ചെടികളും അവയുടെ വേരും പേരും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഹസ്തിദന്തി ഹൈമവതി ശ്യാമ ത്രിവൃതഥോഗുഡ സപ്തല ശ്വേതനാമ ച പ്രത്യക്ഷേണി ഗവക്ഷപി ജ്യോതിഷ്മതീ ച ബിംബീ ച ശണപുഷ്പി വിഷാണിക അജഗന്ധാ ദ്രവന്തീ ച ക്ഷീരിണീ ചാത്ര ഷോഡശി ശണപുഷ്പി ച ബിംബി ഛർദനേ ഹൈമവത്യപി ശ്വേതാ ജ്യോതിഷ്മതി ചൈവ യോജ്യ ശീർഷവിരേചനേ ഏകാദശാവശിഷ്ടായ പ്രയോജ്യസ്ഥാവിരേചനേ ഇത്യുക്ത നാമകർമാഭ്യം മൂലിന്യ. മൂലിനികളുടെ പേര്, അതിൻ്റെ അവയുടെ കർമ്മം. ഹസ്തിദന്തി ഹൈമവതി ശ്യാമ ത്രിവൃതഥോഗുഡ സപ്തല ശ്വേതനാമാച പ്രത്യശ്രേണീ ഗവാക്ഷ്യപി ജ്യോതിഷ്മതി ച ബിംബീ ച ശണപുഷ്പി വിഷാണിക അജഗന്ധാ ദ്രവന്തീ ച ക്ഷീരിണീ ചാത്ര ഷോഡശി ശണപുഷ്പീ ച ബിംബി ഛർദനേ ഹൈമവത്യപി ശ്വേതാ ജ്യോതിഷ്മതി ചൈവ യോജ്യാ ശീർഷവിരേചനേ ഏകാദശാവശിഷ്ടായാഃ പ്രയോജ്യ സ്ഥാവിരോചനേ ഇത്യുക്ത നാമകർമാഭ്യം മൂലിന്യ. ഹസ്തിദന്തി, മൂലവരിക്കിഴങ്ങ്. ക്രൊളോണോ ലോഞ്ചിഫോളിയസ് റോക്സ്. എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയ്. ക്രോളോണോ ലോഞ്ചിഫോളിയസ് റോക്സ്. ഹൈമവതി, അഖോറസ് കലാമസ് ലിൻ. ഹൈമവതി ഇന്ത്യയിൽ ധാരാളമായി കാണുന്ന ചെടിയാണ് ഹൈമവതിയും ഹസ്തിദന്തി. ഹസ്തിദന്തി നാഗദന്തി, ഹസ്തദന്തി മൂലവരിക്കിഴങ്ങ്.
ഹൈമവതി നാഗദന്തി അക്കോറസ് കലാമസ്ലിൻ ശ്യാമ വെൺവയമ്പ് ഒപ്പർകുലീന ടർപ്പിത്യം അത് വെളുത്തതും കറുത്തതുമുണ്ട്. കറുത്തതിന് തൃഗോൽപ്പക്കൊന്ന എന്ന് പറയും. തിരുവൃത ഹസ്തിദന്തി ഹൈമവതി ശ്യാമ തിരുവൃത തിരുവൃത തൃഗോൽപ്പക്കൊന്ന ഒപ്പർകുലീന തർപ്പിത്യം ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക് സപ്തല സാതള എന്ന് പറയും മലയാളത്തിൽ. അക്കേഷ്യ കൊഞ്ചിന്ന ശ്വേതനാമ അപരാജിത ക്ലിറ്റോറിയ ടനേഷ്യാലിൻ പ്രത്യക്ശ്രേണി ദന്തി ബലിയോസ്പേമം മൊണ്ടാനം മ്യുവൽ ഗവാക്ഷി അപി കാട്ടുവെള്ളരിയും കാട്ടുവെള്ളരി സിട്രല്ലസ് കോളോസിന്തിസ് ഷരാഡ് ജ്യോതിഷ്മതി ചെറുപ്പുന്ന സെലാസ്ട്രസ് പാനിക്കുലസ് കുലേറ്റസ് വൈൽഡ് ബിംബി കോവ കോക്സീനിയ ഇൻഡിക്ക ഷണപുഷ്പി ഷണപുഷ്പി ക്രൊട്ടാലേറിയ വെറുക്കോസാലിൻ വിഷാണിക ആട്ടുകൊട്ടപ്പാല ഹെലിക്റ്റേഴ്സ് ഐസോറാലിൻ അജഗന്ധ ആടുനാറി വേള ഗൈനാഡ്രോപ്സിസ് ഗൈനാൻട്രാലിൻ ദ്രവന്തീച്ച കാട്ടുദന്തി കാട്ടാവണക്ക് ഫട്രോഫ ഗ്ലാൻഡുലിഫെറ റോക്സ് ക്ഷീരിണി കിണികിണിപ്പാല മൈമുസോപ്സ് ഹെക്സാൻഡ്ര റോക്സ് ഇങ്ങനെ ഷോഡശി 16 മൂല ഔഷധങ്ങളാകുന്നു. ഹസ്തിദന്തി ഹൈമവതി ശ്യാമ ത്രിവൃത അധോഗുഡ സപ്തല ശ്വേതനാമ പ്രത്യക്ശ്രേണി ഗവാക്ഷി ജ്യോതിഷ്മതി ബിംബി ശണപുഷ്പി വിഷാണിക അജഗന്ധ ദ്രവന്തി ക്ഷീരിണി ഇവ 16. മൂലവരിക്കിഴങ്ങ് നാഗദന്തി വെൺവയമ്പ് തൃഗോൽപ്പക്കൊന്ന വൃദ്ധദാരു സാതള അപരാജിത ദന്തി കാട്ടുവെള്ളരി ചെറുപ്പുന്ന കോവ ശണപുഷ്പി ആട്ടുകൊട്ടപ്പാല ആടുനാറിവേള കാട്ടു
സ്തുതന്തി കിണികിണിപ്പാല ഇങ്ങനെ 16 ഇവ 16 മൂല ഔഷധങ്ങളാകുന്നു. അത്ര ച ഇവയിൽ ശണപുഷ്പി ക്രോട്ടലേറിയ വെറുക്കോസാലിൻ ബിംബി കോവ കോക്സിന ഇൻഡിക്ക ഹൈമവതി നാഗദന്തി അക്കോറസ് കലാമസ്ലിൻ ഈ 3 ഛർദ്ദനെ ഛർദ്ദിപ്പിക്കുന്നതിന് വമന ഉപയോഗിയായ ഇതിൻ്റെ കർമ്മം ഛർദ്ദിപ്പിക്കലാണ്. ഈ ഔഷധങ്ങളുടെ പേരും കർമ്മവുമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ ഇവ 3 ഛർദ്ദന ഔഷധമാണ്. ശ്വേത ക്ലിറ്റോറിയ ടെർണേറ്റിയാലിൻ ശ്വേത ജ്യോതിഷ്മതി സെലാസ്ട്രസ് പാനിക്കുലേറ്റസ് വൈൽഡ് എന്നിവ ശിരോവിരേചനത്തിന് ഉദ്ദേശിച്ചുള്ളതാണ്. ശിരോവിരേചന ഔഷധമാണ്. ശേഷിച്ച 11 ഔഷധങ്ങൾ, ഇപ്പം 5 3 2 വിരേചനത്തിനുള്ളവയാണ്. അങ്ങനെ ചെടികളും അവയുടെ വേരും അവയുടെ പേരും കർമ്മവും പറയപ്പെട്ടു. ഹസ്തിദന്തി എന്നാൽ ഗോതമ്പ് എന്ന വലിയ ഫലമുള്ളതാണ്. ചിലരതിനെയാണ് നാഗദന്തി എന്ന് പറയുന്നത്. ഹൈമവതി എന്നാൽ വയമ്പാണ്. ശ്യാമ എന്നത് ത്രികോൽപ്പക്കുന്ന. അധോഗുഡ വൃദ്ധദാരുക എന്നത് ദന്തിയാണ്. സപ്തല ചർമ്മകാഷ ശ്വേത അപരാജിത പ്രത്യക്ഷീരിണി അതായത് ഹസ്തിദന്തി ഗോതമ്പ് എന്ന വലിയ ഫലം, വലിയ കായുള്ളതാണ്. അതിനെയാണ് ചിലർ നാഗദന്തി എന്ന് പറയുന്നത്. ഹൈമവതി വയമ്പാണ്. ശ്യാമ എന്ന പേരുള്ളത് ത്രികോൽപ്പക്കുന്നയാണ്. അധോഗുഡ വൃദ്ധദാരുകമാണ് അധോഗുഡ എന്നത്. സപ്തല ചർമ്മകാഷ ശ്വേത അപരാജിത പ്രത്യക്ഷീരിണി എന്നത് ദന്തി. ബിംബിയാകട്ടെ ഓഷ്ടോപാമ ഫലമാണ്. ശണപുഷ്പി ഖണ്ഡാരവം വിഷാണിക ആവർത്തിനി അജഗന്ധ ഭോകാണ്ഡിയാണ് എന്ന നിലയിലത് പ്രശസ്തവുമാണ്. ദ്രവന്തി ദന്തിയാണ്. ക്ഷീരിണി ദുഗ്ധികയും. ഇനി വേരുകളെ പറഞ്ഞു കഴിഞ്ഞ് ഫലങ്ങളെ കേട്ടാലും ശംഖിന്യഥവിടങ്കാനി ത്രപുഷമ്മദനാനി ച ധാമാർഗവമധിക്ഷ്വാകു ജീമൂദം കൃതവേദനം ആനൂപം സ്ഥലജം ചൈവ ക്ലീതകം ദ്വിവിധം സ്മൃതം പ്രകീര്യാചോദഗീര്യാച പ്രത്യക്പുഷ്പാതഥാഭയ അന്തകോടരപുഷ്പീച
ഹസ്തിപർണശ്ച ശാരദം ദാമർഗവമധിക്ഷ്വാകു ജീമൂദം കൃതവേധനം മദനം കുടജം ചൈവ ത്രപുഷം ഹസ്തിപർണിനി ഏതാനി വമനേ ചൈവ യോജ്യന്യാസ്ഥാപനേഷു ച നസ്തപ്രച്ഛർദനേ ചൈവ പ്രത്യക്പുഷ്പാവിധീയതേ ദശയന്യവശിഷ്ടാനി താന്യുക്താനി വിരേചനെ നാമകർമ്മഭിരുക്താനി ഫലന്യേകോനവിംശതി ശംഖിന്യഥവിടങ്കാനി ത്രപുഷം മദനാനി ച ദാമർഗവമധിക്ഷ്വാകു ജീമൂദം കൃതവേധനം ആനൂപം സ്ഥലജം ചൈവ ക്ലീതകം ദ്വിവിധം സ്മൃതം പ്രകീര്യാചോദഗീര്യാച പ്രത്യക്പുഷ്പാതഥാഭയം അന്തക്കോടരപുഷ്പീച ഹസ്തിപർണശ്ച ശാരദം കമ്പില്ലകാരഗ്വധയോ ഫലം യത്കുടജസ്യ ച ദാമർഗവമധിക്ഷ്വാകു ജീമൂദം കൃതവേധനം മദനം കുടജം ചൈവ ത്രപുഷം ഹസ്തിപർണിനി ഏതാനി വമനേ ചൈവ യോജ്യന്യാസ്ഥാപനേഷു ച നസ്തപ്രച്ഛർദനേ ചൈവ പ്രത്യക്പുഷ്പാവിധീയതേ ദശയന്യവശിഷ്ടാനി താന്യുക്താനി വിരേചനേ നാമകർമ്മഭിരുക്താനി ഫലന്യേകോനവിംശതിഃ ഫലിനികളെ അത്രയൻ പറയുന്നതാണ്. ഫലിനികളെ ശൃണു കേട്ടാലും ശംഖിനി ശംഖുപുഷ്പി, തെറ്റിദ്ധരിക്കരുത്, ശംഖുപുഷ്പമല്ല, ശംഖുപുഷ്പി കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ വനമേഖലയിൽ അപൂർവമായി കാണാം. വളരെ ഫലപ്രദവും പ്രകൃതിക്കും മനുഷ്യനും വളരെയധികം രക്ഷയെ ചെയ്യുന്നതുമായതുകൊണ്ട് ഈ ചെടിയെ സംരക്ഷിച്ച് നിർത്തുവാൻ പ്രകൃതി ഒട്ടേറെ വിഷമിക്കുന്നുണ്ട്. ഏറുപുല്ലുകൾ എന്ന് പറയുന്ന പുല്ലുകൾ ധാരാളം വളരുന്നതിൻ്റെ ഇടയിലാണ് ഈ ചെടി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും പാമ്പ് സമൃദ്ധമായി ഉണ്ടാവും. ഈ ചെടി ആകർഷിച്ചു വരുത്തുന്നതല്ല, ഇതിൻ്റെ സുരക്ഷയ്ക്ക് വിഷപ്പാമ്പുകളുടെ മധ്യത്തിലാണ് ഈ ചെടി വളരുന്നത്. മലയാളത്തിൽ ഇതിന് കഞ്ചൻ കോര എന്ന് പറയും, ഇംഗ്ലീഷിൽ കാഞ്ച് കോര എന്നാണ് പറയുക. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം കാഞ്ച് കോര ഡെക്കുസാറ്റ. ഇത് കാഞ്ച് കോര ഡെക്കുസാറ്റ റോക്സ്. ജെൻഷ്യാനേസിയെ ഫാമിലിയിൽപ്പെട്ട, ഈ ഫാമിലിയും പേരുമൊക്കെ കണ്ടുപിടിച്ചിട്ട് വളരെ കാലമൊന്നും ആയിട്ടില്ല. ശംഖിനി ഏറ്റവും പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചെടിയാണ്. അത് ത്രായമാണ കുലത്തിൽപ്പെട്ട ശംഖുപുഷ്പി. ഇതിൻ്റെ പൂവ് ശംഖിൻ്റെ ആകൃതിയിൽ തന്നെയാണ്.
അതുകൊണ്ടാണിതിന് ശംഖ് പുഷ്പി എന്നു പേരുള്ളത്. ശംഖിനി എന്നും സംസ്കൃതത്തിൽ പറയും. സാധാരണ കാണുന്ന ശംഖുപുഷ്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വള്ളിയല്ല, കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും സുലഭമാണ് പാലക്കാട് ജില്ലയിൽ. ഇത് രണ്ട് തരത്തിൽ കാണും. ഒന്നതിൻ്റെ അളിയൻ എന്ന് പറയും, അതായത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. ചെടികളുടെ വിരലടയാളമെല്ലാം കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഇവയെ നമുക്ക് കണ്ടെത്തുവാനും ഉപയോഗിക്കുവാനും പറ്റുള്ളൂ. വിടങ്കിനി, വിഴാൽ. എംബീലിയ റൈബ്സ്ബേൺ. മിർസിനേസിയെ ഫാമിലിയിൽപ്പെട്ട വിടങ്ക കുലം. വിഴാൽ വടക്കൻ കേരളത്തിലെ വീടുകളുടെ അതിരുകളിൽ സാധാരണ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ മതിൽ കെട്ടാൻ തുടങ്ങിയതോടുകൂടി മുഴുവൻ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ത്രപുഷം, വെള്ളരി. കുക്കുമിസ് സറ്റൈവസ്ലിൻ. കോശാതകി കുലത്തിൽപ്പെട്ട കുക്കുർബിറ്റേസിയെ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് കുക്കുർബിറ്റേസിയെ. കുക്കുമിസ് സറ്റൈവസ്ലിൻ, വെള്ളരി, ത്രപുഷം. മദനാനിച്ച, മലങ്കാര. കാട്ടു നാരകം സ്പിനോസ. റാൻഡിയ ഡൂമറ്റോറിയം. ഇങ്ങനെ രണ്ട് വെറൈറ്റി പറയുന്നുണ്ട്. മഞ്ചിഷ്ടകുലത്തിൽപ്പെട്ട റൂബിയാസേസിയെ ഫാമിലിയിൽപ്പെട്ട മദനം, മലങ്കാര. ധാമാർഗവ, തുളയ്ക്കാപ്പീരം. പുട്ടൽപീരമെന്നും പറയും. ലൂഫ സിലിൻഡ്രിക്കാലിൻ. കോശാതകി കുലത്തിൽപ്പെട്ട കുക്കുർബിറ്റേസിയെ. ഇതെല്ലാം കുക്കുർബിറ്റേസിയെ ഫാമിലിയിൽപ്പെട്ടതാണ്. കോശാതകി കുലം, പുട്ടൽപീരം. അഥ ഇക്ഷ്വാകു, ഇക്ഷ്വാകു. അതും കോശാതകി കുലത്തിൽപ്പെട്ട പേച്ചുരയാണ്. ലാഗനേറിയ, സെസിറേറിയ സ്റ്റാൻലി. കുക്കുർബിറ്റേസിയെ കുടുംബ ഫാമിലിയിൽപ്പെട്ട കോശാതകി കുലത്തിൽപ്പെട്ട പേച്ചുര, ഇക്ഷ്വാകു. ജീമൂതം, പീച്ചിൽ. ലൂഫ അക്കൂട്ടാങ്കുല റോക്സ്. കുക്കുർബിറ്റേസിയെ ഫാമിലിയാണ്, കോശാതകി കുലമാണ്. കൃതവേദനം, അതും ചുരയ്ക്കാ വർഗത്തിൽപ്പെട്ട, അതിനും പേച്ചുര എന്ന് പറയാറുണ്ട്. അതും കോശാതകി കുലത്തിൽ കുക്കുർബിറ്റേസിയെ ഫാമിലിയിൽപ്പെട്ട. ലുഫ എച്ചിനേറ്റ റോക്സ്. ആനൂപം, അനൂപദേശത്തുണ്ടാകുന്നവയും ആയിട്ടുള്ള ഈ സസ്യങ്ങൾ. ചരക സംഹിതയിൽ ആത്രേയ ഭഗവാൻ ബലിനികളെ വിസ്തരിച്ചു വിന്യസിക്കുകയാണ്. ആത്രേയൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.